വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന് തെളിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകൾ പുറത്തായതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റുകൾ ചോരുന്നത് ബോധ്യപ്പെട്ടിട്ടും സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ നടപടിയെടുക്കുന്നില്ലെന്ന് കാട്ടി ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് കത്തയച്ചു. 4 വൈസ് പ്രസിഡന്റുമാരും 4 ജനറൽ സെക്രട്ടറിമാരും 4 സെക്രട്ടറിമാരും ഒപ്പിട്ട കത്താണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസൻ നൽകിയത്. മുഖ്യമന്ത്രി വിമാനത്തിൽ കരിങ്കൊടി കാണിക്കാനും ആക്രമിക്കാനും ആഹ്വാനം ചെയ്തതിന്റെ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു വിഭാഗം നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത്. എൻ എസ് നുസൂറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് പരാതി നൽകിയത്. വിവരങ്ങൾ ചോരുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നില്ലെന്നും വിഷയത്തിൽ ദേശീയ നേതൃത്വം അന്വേഷണം നടത്തണമെന്നും കത്തിൽ പറയുന്നുണ്ട്. റിയാസ് മുക്കോളി, എൻ എസ് നസൂർ, എസ് ജെ പ്രേംരാജ്, എസ് എം ബാബു എന്നീ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ദേശീയ നേതൃത്വം വാട്സപ്പ് ചാറ്റ് ചോർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത. സർക്കാരിനെതിരെ ശബരിനാഥന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കാനും ഒരു വശത്ത് പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. അറസ്റ്റിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനാണ് നീക്കം. ഷാഫിക്കെതിരെ അടക്കം 4 വൈസ് പ്രസിഡന്റുമാരും 4 ജനറൽ സെക്രട്ടറിമാരും ഒപ്പിട്ട കത്താണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസന് നൽകിയത്. ശബരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുന്നത് മുൻകൂട്ടി കണ്ടാണ് പോലീസ് ഇന്നലെ അറസ്റ്റ് നീക്കം നടത്തിയത്. അതിന് മുന്നോടിയായി ശബരിനാഥൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്തായാലും സമാന ചോർച്ച നേരത്തെയും ഉണ്ടായിട്ടും നേതൃത്വം ഈ പ്രശ്നത്തെ ഗൗരവമായി കാണുന്നില്ലെന്നാണ് പരാതിയിലെ പ്രധാന പരാമർശം. അന്നൊന്നും ഇതിനെതിരെ നേതൃത്വം ഒരു നടപടിയും എടുത്തിരുന്നില്ല. അതാണ് ആവർത്തിക്കുന്നതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഇതുതന്നെയാണ് ഇപ്പോഴുള്ള നേതാക്കളെ ചൊടിപ്പിക്കുന്നതും.